ആർ യു ഫൈൻ? എനിക്കൊരു നല്ല കാര്യം ഒരാളെ കുറിച്ച് പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവരോടും പറയണം. അതാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം. നിങ്ങൾക്കറിയാം ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ എല്ലാവരും കൽബിൽ കയറി കൂടിയ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നൗഷാദ്ക്ക, നമ്മുടെ നൗഷാദ്ക്കയെ കുറിച്ച് ഒരുപാട് കാര്യം എനിക്ക് പറയാനുണ്ട്. എത്ര കാര്യങ്ങൾ പറഞ്ഞാലും തീരൂല. ശരിക്കും പറഞ്ഞാൽ ഒരു കവിതയിൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കവിതയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ പാട്ടിലെഴുതാനുള്ള വരിയൊക്കെ എഴുതാൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വരി എഴുതി പോകും. അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുക, അങ്ങനെയുള്ള ഒരു നല്ല നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് ആ നൗഷാദ്ക്ക അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ അപ്പോൾ നൗഷാദ്ക്കനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നൗഷാദ്ക്ക എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിക്കണം, ഒരുപാട് കാലം, ഒരുപാട് കാലം. അത്രക്ക് പിന്നെ നല്ല കാര്യങ്ങളാണ് ആ പെരുന്നാളിൻ്റെ രാത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം പോലും നോക്കാതെ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ആ കാരുണ്യ പ്രവർത്തനം അല്ലേ, അത് ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. ആരെയൊക്കെ മറന്നാലും നമുക്ക് നിഷേധിക്കാനോ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല അല്ലേ. ഞാൻ മുമ്പ് നാട്ടിൽ, ഞാൻ ഇപ്പോൾ കുവൈത്തിലാണ്, നാട്ടിൽ ആ റെഡിമെയ്ഡ് ഷോപ്പിലാണ് ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ഷോപ്പിൽ പണിയെടുക്കുന്ന സമയത്ത് പിന്നെ സാധാരണ സ്വാഭാവികമായിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം കുറച്ച് ലേറ്റാവും. അപ്പോൾ കാരണം പെരുന്നാളല്ലേ, ആരും ബുദ്ധിമുട്ടണ്ടെന്ന് കരുതി ഒരുപാട് ലേറ്റാവും. എന്നിട്ട് പിന്നെ കടകളടക്കും. പക്ഷേ ചില മുതലാളികളുണ്ട്, ചില മുതലാളി ഒന്നോ രണ്ടോ ആൾക്കാരെ റോട്ട് മുതൽ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ആ രണ്ടാളുണ്ട് റോട്ട് മുതൽ, പിന്നെ കുറച്ചും കൂടി കുറച്ചും കൂടി. അങ്ങനെ ജോലിക്കാരെ വെറുപ്പിച്ചിട്ട് അങ്ങനെ തുറന്ന് വെക്കും. എന്തിന്? പണം അല്ലേ, പണം. എന്നിട്ട് നാളെ നമ്മൾ അതെല്ലാം കൊണ്ടുപോകും? ഇല്ല. എന്നാൽ നൗഷാദ്ക്കയോ? നൗഷാദ്ക്ക അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല ആ തലേ ദിവസം. ആ തലേ ദിവസം അങ്ങനെ വിചാരിച്ചത് എന്താണ്? ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഉപകാരപ്പെട്ടോട്ട്. എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന കൂലി അത് മതി, അതേ എന്നും എനിക്കുണ്ടാവും അല്ലേ. അതാണ് ശരി, അതേ എന്നും ഉണ്ടാവും. അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് പണം സമ്പാദിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമ്മളത് ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോവും. പക്ഷേ ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യം, അതാണ് നമ്മളെ കൂടെ മരണപ്പെട്ടാൽ ഉണ്ടാകുക. അത് അതിന് തരുന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. ഇവിടുന്ന് സമ്പാദിക്കുന്ന കോടികളൊന്നും വരില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യ ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരാളെ ഉണ്ടാവുമോ നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്ത്. ഞാൻ ആ വീഡിയോസ് ഒരു നാലഞ്ച് തവണ ഞാൻ വാച്ച് ചെയ്തു. എനിക്ക് വാച്ച് ചെയ്തിട്ട് എന്താ പറയുക, എനിക്ക് പിന്നെ മതി വരുന്നില്ല, മതിയാകുന്നില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെടാം, എന്താ ചെയ്യുക ഈ മനുഷ്യൻ, എന്താ കാണിക്കുന്നത്. അന്ന് ലൈവിടുന്നവര് എന്നേക്കാൾ കൂടുതൽ അത്ഭുതപ്പെടാം, എന്താ സംഭവം, ഇതൊക്കെ നമുക്ക് തരാൻ വേണ്ടി തന്നെ ഇയാൾ ഇതിങ്ങനെ കൊണ്ടുവരുന്നത്, ഈ ചാക്ക് ചാക്ക് കണക്കിന് എല്ലാം പിന്നെ അബദ്ധം പറ്റിപ്പോയ എന്നൊക്കെ അവർക്ക് അവർ പറഞ്ഞ ഞാൻ ഒരു വീഡിയോസിൽ കണ്ട്. അങ്ങനെ നമുക്ക് തോന്നിപ്പോ. പക്ഷെ അദ്ദേഹം പിന്നെ ആ സമയത്ത് എന്താ പറയുക, അദ്ദേഹത്തിന് ഇത് എനിക്ക് നല്ല ഒരു അവസരം, ഈ കിട്ടിയ അവസരം അയാൾ അത് പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രത്തോളം നമ്മൾ കണ്ടതാണ് ആ വീഡിയോസിൽ ലൈവ്, നൗഷാദ്ക്കാനെ കാണുന്നതിന് മുമ്പ് ഓരോ കടകളിലും കയറിയപ്പോൾ നമ്മൾ കാണുന്നതാണ് ഓരോരാൾ ഓരോ ഒരു കൊടുക്കാൻ മടിക്കുന്നത്, അങ്ങനെ ഓരോരുത്തർ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾക്ക് ആ ഈ ലൈവ് ഇടുന്നവർ അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇന്ന് നൗഷാദ്ക്ക എവിടെയോ ആയി, നാളെ ഇനിയും അപ്പുറം എവിടെയോ ആവും അദ്ദേഹം. അദ്ദേഹത്തിന് അതുപോലെ തന്നെ പിന്നെ നഷ്ടപ്പെട്ട പൈസ ഒക്കെ തിരിച്ചു കിട്ടി. അതാണ് നമ്മൾ ഈ കൈയോട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിൽ അത് തിരിച്ചു വരും ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ചിലവരൊക്കെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പഴം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നാലാളെ അറിയിച്ചിട്ട് എന്താണ് പിന്നെ ഇന്നിപ്പോൾ ഒരു ബിസ്ക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നാലാളെ അറിയുന്നതാണ്. എന്നിട്ട് അത് ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സപ്പിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച് നാലാളെ അറിയിച്ചിട്ട്. പക്ഷേ നൗഷാദ്ക്ക ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയില്ല. അപ്പോൾ ഇത്
അള്ളാഹു പറയാണ് ഇത് എല്ലാവരെയും അറിയിക്കണം, ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് എല്ലാവരെയും അറിയിക്കണം. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് അതായിരിക്കും ചിലപ്പോൾ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ അറിയിക്കേണ്ട ആവശ്യമില്ല, താനേ അറിഞ്ഞോളും. നമ്മൾ ചെയ്യുന്നത് ഒരാളെ അറിയരുത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കൈമൊന്ന് നഷ്ടപ്പെട്ട് നമുക്ക് ഒരു ദിവസം അത് തിരിച്ച് കിട്ടും. അദ്ദേഹത്തിന് കിട്ടി, അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരാൾക്ക് പിന്നെ ഒരു സഹായം ചെയ്തു, എനിക്കത് കുറച്ച് ദിവസം കൊണ്ട് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പം വൈകും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളെ സഹായിക്കാൻ ഒരിക്കലും നമ്മൾ മടിക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രളയമെല്ലാം വരുമ്പോൾ പിന്നെ സഹായം ചോദിക്കാനും നമ്മൾ മടിക്കരുത്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറുന്നാന്ന് അറിയില്ല, നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടാം, പറയാൻ പറ്റൂല അല്ലേ. അതിനെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നൊയ്ഷാദ്ഖാനെ കുറിച്ച് ഇങ്ങനെ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നോ രണ്ടോ ആളോടെ പറയാം, എനിക്ക് ഒരുപാട് ആളോട് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. പിന്നെ എനിക്ക് സന്തോഷമായി. പിന്നെ നൊയ്ഷാദ്ഖാൻ നിങ്ങൾക്ക് എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ദീർഘായുസ്സോടെ കഴിയണം ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ദീർഘായുസ്സോടെ കഴിയും. പിന്നെ നൊയ്ഷാദ്ഖാൻ എത്ര നന്ദി പറഞ്ഞാലും പിന്നെ തീരൂല. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, എത്ര നന്ദി പറഞ്ഞാലും പിന്നെ നിങ്ങളെ ഈ മനസ്സ് എന്താ പറയുക, ഇതുപോലത്തെ ഒരു മനസ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. എനിക്ക് കവിതയൊന്നും അറിയില്ല, പക്ഷേ അതൊക്കെ കവിത പാട്ട് എഴുതാനുള്ള വരിയൊക്കെ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കവിതയാക്കും കേട്ടോ. ഓക്കെ, പിന്നെ നേരിൽ കാണണമെന്ന് ഒരാഗ്രഹമുണ്ട് ദോഷക്ക. ഓക്കെ, ഇൻഷാല്ലാ ഞാൻ നാട്ടിൽ വന്നാൽ നേരിട്ട് കാണാം. പിന്നെ നമ്മളെ കേരളത്തിലുള്ള എല്ലാവരോടും, ഇപ്പോൾ ഏകദേശം ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്, വീടില്ല, മാരകമായ അസുഖം, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള തുണികുപ്പായത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മാഷാല്ല, അതെല്ലാം നമുക്കിപ്പോൾ നമ്മളെന്തോ നല്ല ഒരു ഇതുകൊണ്ട് നമുക്കെല്ലാം കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് പണം തന്ന് സഹായിക്കുക യൂസഫ് അലിയുണ്ട്, ലുലു, പിന്നെ ഭക്ഷണം, പിന്നെ വീടുമൊക്കെ തന്ന് സഹായിക്കാൻ നമ്മളെ പിന്നെ സുഷാന്ത് നിലമ്പൂരുണ്ട്, ഫിറോസ് കുന്നുംപോറുണ്ട്, അതുപോലെ ഇതാ ഇപ്പോൾ തുണിക്കുപ്പായ തന്ന് സഹായിക്കാൻ നമ്മുടെ നൊയ്ഷാദ്ഖാനുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവരും കിട്ടി. ഇതെല്ലാം നമുക്ക് തന്നതാരാന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലനോട് നമ്മൾ, ദൈവത്തിനോട് നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞിട്ട് കഴിഞ്ഞുകൂടാ. അതുപോലെ ഇവർക്കെല്ലാവർക്കും ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞുകൂടാ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വിഷമമൊക്കെ മാറി. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ എല്ലാവിധ സഹായത്തിനും ആളിപ്പോൾ ഇല്ലേ, എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഓക്കെ, ഒരിക്കലും വിഷമിക്കേണ്ട. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ നൊയ്ഷാദ്ഖാ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും ദീർഘായുസ്സോട് കൂടി കഴിയണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നൊയ്ഷാദ്ഖാ എൻ്റെ ഒരു ബിഗ് സലോട്ട്, ഇൻഷാല്ല നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ പറയാൻ എനിക്ക് ഒരു പിന്നെ മനസ്സ് ഇങ്ങനെ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ വീഡിയോസ് ഇട്ട് പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു സന്തോഷമായി, സമാധാനമായി. എന്തായാലും പിന്നെ ഇൻഷാല്ല നേരിട്ട് കാണാം നൊയ്ഷാദ്ഖാ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആരും വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് എല്ലാവിധ സഹായത്തിനും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇവർക്കെല്ലാവർക്കും ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഇതൊക്കെ തന്ന അള്ളാഹുവിന് വേണ്ടി നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാം. ഓക്കെ, അതുവർക്കും ബൈ. ഇനി അടുത്ത ഒരു നല്ല വീഡിയോസ് ഇടുന്നത് വരെ ബൈ. ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ.